ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊരു സെയിൽ പോസ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജപ്പോണിക്കയാണ് സെയിൽ പോസ്റ്ററായിട്ട് ഇടുന്നത്. ഇത് ജപ്പോണിക്കയുടെ പൂവാണ് കാണാൻ. ശരിക്കും നമ്മൾ വാട്ടർ റോസ് എന്നാണ് കേട്ടോ ജപ്പോണിക്കേനെ പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഈ ഒരു പോട്ടിനകത്തുണ്ട്. ഇതാ ഇവിടെ രണ്ട് പോട്ടിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 80 രൂപയാണ് ഒരു പ്ലാന്റിന്. രണ്ട് പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 രൂപയ്ക്ക് ഞാൻ തരും കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റിന് 80 ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കുറേ ട്യൂബേഴ്സ് ഉണ്ടാവേ, ചെറിയ ചെറിയ ട്യൂബേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരും ചെയ്യും കേട്ടോ. നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും, കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ എല്ലാം മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. ഇത് കണ്ടോ, പൂക്കളൊക്കെ ഓൾറെഡി ആയ പ്ലാന്റ്സാണ്, പൂക്കളാവാനുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെയിൽ പോസ്റ്റ്. ഇനി അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കുറച്ച് വാട്ടർ കേബേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് കണ്ടോ, പിന്നെ അതാ ഇതാണ് നമ്മുടെ അടുത്ത ഏരിയ. ഞാൻ അങ്ങനെ ബാക്കിൽ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തതാണ് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ അടുത്ത സെയിൽ പോസ്റ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് നമുക്ക് ഫോറിനറിൻ്റെ ട്യൂബേഴ്സാണ്. അപ്പോൾ അതാ ഈ ട്യൂബറിനൊക്കെ നമ്മൾ 40 ആ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ, 40 റേഞ്ച്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഇത് 50. പിന്നെ ഇത് ഇച്ചിരി കൂടെ വലുതായി വരുമ്പോൾ നമുക്ക് 80 വേണ്ടോ. എല്ലാ ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ. അപ്പോൾ 40 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. 40, 50, 80 ആ റേഞ്ചിലാണ് നമുക്കുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ 40 തീർന്നിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളവരെ എനിക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ്. നമുക്ക് ഫോറിനറിൻ്റെ ആണ് ട്യൂബറ്. ഫോറിനറിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം. ഇത് ഫോറിനറിൻ്റെ തന്നെ അടുത്ത ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ലീഫൊക്കെ കണ്ടോ, ഫോറിനർ എടുക്കാറായിട്ടില്ല നമുക്ക്. അപ്പോൾ ഇത് ആദ്യം വന്നിട്ട് ഞാൻ ജപ്പോണിക്ക കാണിച്ചു. ഇത് ഫോറിനറാണ്. ഫോറിനറിൻ്റെ ട്യൂബേഴ്സ് 40, 50, 80 ആ റേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് സിയാം റൂബിയാണ്. അപ്പോൾ സിയാം റൂബിയുടെ കുറേ ട്യൂബേഴ്സ് സെയിലായിപ്പോയി. നമുക്കൊരു ട്യൂബർ വരുന്നത് 120 രൂപയ്ക്കാണ്. നമുക്കിതൊക്കെ 120 രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ. ഇതാ ഇത് 140 റേഞ്ച്. കണ്ടോ, വലിയ ട്യൂബേഴ്സാണ് നമുക്ക് വരുന്നത്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ആ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 60 ഉണ്ട്, 100 ഉണ്ട്, അതുപോലെ തന്നെ 120 ഉണ്ട്. പിന്നെ അതിങ്ങനെ കണ്ടോ, ഇതൊക്കെ ഇതിങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടിപ്പോയതാണ്. അപ്പോൾ പൊട്ടിപ്പോയതാകുമ്പോൾ പക്ഷേ ഇതിന് നല്ല ട്യൂബേഴ്സാണ് കണ്ടോ, 1, 2, 3 നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഗ്രോ ടിപ്പ് ഉണ്ട് നന്നായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂബറിൻ്റെ ഒരു ആവശ്യമുള്ളൂ. ഇതാ ഇങ്ങനെ നമ്മൾ ട്യൂബർ നടുമ്പോൾ എങ്ങനെയാണ് നടാ, നമ്മൾ ജസ്റ്റ് മണ്ണിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ മണ്ണാണെന്ന് വിചാരിക്കാം. ഇതിങ്ങനെ നമ്മൾ വയ്ക്കുക, മണ്ണിനകത്തേക്ക് അങ്ങ് വയ്ക്കുക. വെച്ചിട്ട് ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് നമ്മൾ മണ്ണിടണം. മണ്ണിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് മണ്ണിടുക, ഈ ഭാഗത്തേക്ക് മണ്ണിടുക. എന്നിട്ടൊരു വലിയൊരു കല്ല്, ഈ കല്ല് എന്ത് ചെയ്യണം, ഈ മുളയുടെ മേത്ത് കൊള്ളരുത്, ഇവിടേക്ക് അങ്ങ് എടുത്ത് വെക്കണം. മേളിൽ തന്നെ മണ്ണിട്ടതിൻ്റെ മേളിലേക്ക്. അപ്പോൾ ഇത് പൊന്തി പൂവില്ല. എന്നിട്ട് പതുക്കെ നമ്മളൊരു കവറ് വെച്ചിട്ട്, ഒരു പ്ലാസ്റ്റിക് കൂട് വെച്ചിട്ട് നമ്മളതിൻ്റെ മേളിലേക്ക് വെള്ളമൊഴിക്കണം. എന്നിട്ട് അപ്പോഴേക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ട് റണ്ണറുകളൊക്കെ ഓടാൻ തുടങ്ങും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞു പീസ് കിട്ടിയാൽ പോലും ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു കുഞ്ഞു പീസ് കിട്ടുകയാണെങ്കിൽ പോലും ഞാനത് എന്താ പറയുക, പ്ലാന്റൊക്കെ ഹെൽത്തി ആക്കി എനിക്ക് പെട്ടെന്ന് തന്നെ ട്യൂബേഴ്സും കിട്ടും. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ സിയാം റൂബിയുടെയാണ്. സിയാം റൂബിയുടെ ട്യൂബേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് 50 ഉണ്ട്, 60 ഉണ്ട്, 100 ഉണ്ട്, 120 ഉണ്ട്. ഇതൊക്കെ വലിയതാണ്. നമുക്ക് 150, 130 ആ റേഞ്ചിലാണ് നമുക്ക് സിയാൻ റൂബി വരുന്നത്. പിന്നെ ഇത് വരുന്നത് നമുക്ക് ലേഡി ബിങ്കിളിയാണ്. ലേഡി ബിങ്കിളി എല്ലാം സെയിലായിപ്പോയി. എനിക്ക് മാത്രമേ ഉള്ളൂ, ഇനി ഒരെണ്ണം എനിക്ക് നടാനുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിലായിപ്പോയിട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതൊരു പെയിൻറ്റ്, നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി എടുത്തൊരു
ഇതായിരുന്നു, ബക്കറ്റായിരുന്നു. അപ്പോൾ പെയിൻ്റ് ഉള്ള കാരണം കൊണ്ട് എനിക്ക് പേടിയാണ് ട്യൂബേഴ്സ് നാശമായി പോകുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു കവർ ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു പൊട്ടിയ ചട്ടിയിലൊക്കെ ഞാൻ നട്ടു വെച്ചിരിക്കുന്നതാണ്. ഇത് സെയിൽ പോസ്റ്റിന് ഉള്ളതല്ല, ഇനി അടുത്തത് സെയിൽ പോസ്റ്റിനായിട്ടുള്ളത് ഇതാ. ഇത് നമ്മുടെ ഇതും ഫോറിനറിൻ്റെ തന്നെയാണ്, പക്ഷെ ഫോറിനറിൻ്റെ ഉണ്ടോ ഇതാ. ഇതൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളതാ കേട്ടോ, 50 രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ്. ചിലത് 50, ചിലത് 60, ചിലത് 80, അങ്ങനെ തന്നെയാണ് ഫോറിനേഴ്സിൻ്റെ. പിന്നെ ഇത് വരുന്നത് ഡ്രോപ്ലെറ്റ്. ഡ്രോപ്ലെറ്റ് ഇതുപോലെ തന്നെ നമുക്ക് വരുന്നത് 120 മുതലാണ് ഫസ്റ്റ്, അതായത് വലിയ ട്യൂബേഴ്സ് 120. ഇതൊക്കെ വരുന്നത് 120 കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറുതുകൊണ്ട് ഇതാണ്ടോ, ഇത് നമുക്ക് 50 റേഞ്ച് ഉള്ളതുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ഒരു ഗ്രോ ടിപ്പ്, ഒന്നല്ല രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതാ ഇത് നോക്കിക്കേ, ഇതിനകത്ത് വരുന്നത് ഇതാ ഇതിനകത്ത് വരുമ്പോൾ ഇത് 1-2. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു 90 ആ റേഞ്ചിലൊക്കെ. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് നല്ല ഹെൽത്തി ട്യൂബറാണ്. അപ്പോൾ നമുക്ക് 80 ആ റേഞ്ച് വരും. അപ്പോൾ നമുക്ക് വരുന്നത് 120, 100, 80, 50 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. ഇനി അടുത്ത് നമ്മുടെ ഇത് ഓൾറെഡി സെയിലായി പോയേ, ഇത് നമുക്ക് യെല്ലോ പിയോണിയാണ്. യെല്ലോ പിയോണി ഓൾറെഡി സെയിലായി പോയി. പിന്നെ വരുന്നത് ഇതെല്ലാം അമിരി പിയോണിയാണ്. അമിരി പിയോണി നമുക്ക് 130, 150, 120 റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലിയ ട്യൂബേഴ്സാണ്. ഇതൊക്കെ നമുക്ക് 150 ആ റേഞ്ചിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. 150 ആ റേഞ്ചിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഇതാ ഇത് കണ്ടോ, ഇത് നമുക്ക് 120 റേഞ്ചിലുള്ളതാണ്. വേണ്ടോ, ഇതൊക്കെ 130 ആ റേഞ്ചിലുള്ളതാണ്. ഇപ്പോൾ 120, 130, 150 ആ റേഞ്ചിലാണ് നമുക്ക് അമിരി പിയോണി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിൽ പോസ്റ്റ് ആയിട്ടുള്ളത് ജപ്പോണിക്കാണ്. ജപ്പോണിക്ക് 80 രൂപയാണ്. അമിരി പിയോണി വരുന്നത് നമുക്ക് 120, 130, 150 ആ റേഞ്ചിലാണ്. പിന്നെ നമുക്ക് ഫോറിനർ വരുന്നത് 40, 50, 80 ആ റേഞ്ചിലൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇത് സിയാം റൂബി. സിയാം റൂബി അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വില 100, 120, അതുപോലെ തന്നെ 50, 80 അങ്ങനെ ആ റേഞ്ചിൽ. ഡ്രോപ്ലെറ്റ് ഉണ്ട്, നമുക്ക് ആ വിലയ്ക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ട്യൂബേഴ്സ് ഇത്രയും വില കുറച്ച് കുറയ്ക്കുന്നത് കൊടുക്കുന്നത് മറ്റുള്ള ആൾക്കാരൊക്കെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആന്ധ്രയിലേക്കൊക്കെ വിട്ടല്ലോ, അവരെന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ദീപ മറ്റുള്ള ട്യൂബേഴ്സ് മറ്റുള്ള ആൾക്കാരൊക്കെ ട്യൂബേഴ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര പൈസയാണല്ലോ എടുക്കുന്നത്, 200 രൂപ, 180 രൂപയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത് അവർ ട്യൂബേഴ്സ് എല്ലാം വിറ്റിട്ട് അവർ കാറ് മേടിച്ചു അങ്ങനെയൊക്കെ. അപ്പം നമുക്കങ്ങനെ ട്യൂബർ വിറ്റിട്ട് കാറ് മേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പൊങ്ങച്ചൻ കൊണ്ട് പറയല്ലോ കേട്ടോ. കാരണം ഞാൻ ട്യൂബർ വിൽക്കുന്നത് എനിക്ക് പുതിയ ചെടി മേടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നിനല്ല. എനിക്ക് പുതിയ ചെടി മേടിക്കുക, പുതിയ ചട്ടികൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് വേണം നമുക്ക് മണ്ണൊക്കെ കിളച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൈസ, പിന്നെ നമ്മൾ ഈ കൊറിയർ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴുള്ള പെട്രോള്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ട്യൂബേഴ്സ് വിൽക്കുമ്പോൾ അതിനകത്ത് നിന്നൊരു ചെറിയൊരു ലാഭമാണ് എനിക്ക് കിട്ടണുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രൂപ, 30 രൂപ അങ്ങനെയൊക്കെയാണ് നമുക്ക് ലാഭം കിട്ടണുള്ളൂ. ഇപ്പം നമ്മുടെ ട്യൂബേഴ്സ് ആണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ 100 രൂപയിൽ നമുക്ക് പാക്കിങ് ചാർജ് പോവും, പിന്നെ നമ്മൾ പെട്രോള് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ വേറെ ആരെങ്കിലും മേടിക്കണതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 20-30 ആണ് മാക്സിമം ഞാൻ എടുക്കാറുള്ളൂ, അതിലും കൂടുതലൊന്നും എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഹെൽത്തി ആയിട്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചീഞ്ഞതും ഇങ്ങനെ നാശമായതും ഞാൻ ഒരിക്കലും അയച്ചിട്ടില്ല. അതൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് എന്താ ഒരുവിധം ചീഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനത് ഇവിടെ ഇങ്ങനെ എടുത്ത് കളയും. എന്താ നമ്മുടെ ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ കിടക്കണതാണ് ഉണ്ടോ. ഇതൊക്കെ ചിലവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഉണ്ടോ ഈ ട്യൂബേഴ്സൊക്കെ ഇച്ചിരി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ പൈസയൊന്നും നോക്കില്ല, ഞാൻ അതെടുത്ത് കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീഞ്ഞ ട്യൂബേഴ്സൊന്നും ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, ഇനിയോട്ട് കൊടുക്കില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഹെൽത്തി ട്യൂബേഴ്സാണ് അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ജപ്പോണിക്കയുടെ കുറച്ച് ട്യൂബേഴ്സ് കിട്ടി. ഇപ്പം ഞാനത് ചുമ്മാ എടുത്തിട്ടതാട്ടോ. അപ്പോൾ അതെല്ലാം മുളച്ചു. ഇനി ഇത് അപ്പുറത്ത് നിങ്ങളെല്ലാം വാങ്ങിച്ച് ജപ്പോണിക്ക സെയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതെടുത്ത് അപ്പുറത്തേക്ക് നടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് സെയിൽ പോസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. നമ്മുടെ വാട്സപ്പ് കോൾ ചെയ്യരുത്. ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ഓൺലൈൻ പോയിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അത് എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിലും എൻ്റെ സ്റ്റുഡൻറ്റിന് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അപ്പോൾ ക്ലാസ് ചിലപ്പോൾ സൂം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ അത് ക്ലാസ് കട്ടാവും, പിന്നെ നമുക്ക് സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. അതിനൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.